ഗ്രഹീതമേറിയ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ പുതുവർഷം എല്ലാവർക്കും കർത്താവിൽ സന്തോഷകരമായ ഒരു നല്ല വർഷം ആയിത്തീരുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവവചന കേൾവിക്കകത്ത് ഈ മീഡിയ മിഷനിൽ കൂടെ അല്പ മിനിറ്റുകൾ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യപദവി ഓർത്ത് സ്തുതിക്കുന്നു. കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഒരുപോലെ ഒരു ദിവസം ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായിരിക്കുന്നത് കൊണ്ട് വളരെ ഭയഭക്തിയോട് കർത്താവിൻ്റെ വചനം ആധികാരികമായി നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമാകുന്ന നിലയിൽ ലളിതവും നിങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തിൽ നിങ്ങളെ ചിലത് ക്രിസ്തുവിൽ അറിയിക്കുക എന്ന ബോധ്യത്തോടെ ഞാനിവിടെ ആയിരിക്കുന്നു. ഈ വർഷത്തിൽ ഞങ്ങളുടെ ചർച്ചിൽ ലഭിച്ച വാഗ്ദത്ത വാക്യമാണ് ആവർത്തന പുസ്തകം 28:8 വാക്യം. നിന്റെ കളപ്പുരകളെയും നീ തൊടുന്നതിനെയും നീ ആയിരിക്കുന്ന ദേശത്തെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം വിളിച്ചു പറയുന്നു. നിന്റെ കളപ്പുരകളെയും നീ തൊടുന്ന എല്ലാറ്റിലും ഞാൻ നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും, നീ ആയിരിക്കുന്ന ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മനോഹരമായ വാഗ്ദത്ത വചനത്തിന് നടുവിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന നിങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹീത ശുഭാപ്തികൾ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ത് സംഭവിക്കാമെന്ന ഒരു കാലത്ത് കർത്താവിൻ്റെ പൊന്നുമുഖം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ടവർക്ക് ജീവിതത്തിൽ ഒരു ഭാരം അനുഭവിക്കേണ്ടി വരത്തില്ല എന്ന് പ്രാരംഭം തന്നെ വിളിച്ചു പറയട്ടെ. കർത്താവിൻ്റെ തിരുവചനം ആധികാരികത്തിൽ പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിൻ്റെ 28 അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. 1-14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. ഈ അനുഗ്രഹം കിട്ടുവാൻ നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വാക്കുകൾ ശ്രദ്ധയോട് കേട്ട് പ്രമാണിച്ച് അവൻ ആജ്ഞാപിക്കുന്ന അവൻ്റെ കമാൻഡ്മെൻ്റ് അത് പ്രമാണിച്ച് അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ ഒരു മഴ നമ്മുടെ ജീവിതത്തിൽ പെയ്ത് തുടങ്ങുവാൻ ഇടയായിത്തീരും. അവരെ ദൈവം പട്ടണത്തിൽ അനുഗ്രഹിക്കും, വയലിൽ അനുഗ്രഹിക്കും. അവരുടെ കൃഷിഫലം, കന്നുകാലിയുടെ ഫലം, ആടുകളുടെ പിറപ്പ്, അതേ സ്തോത്രം, തലമുറകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടും. എന്തൊക്കെ വസ്തുതകൾ ദൈവാത്മാവരോട് എഴുതിയിട്ടുണ്ടോ അത്രത്തോളം അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുവാനിടയായിത്തീരും. അവിടെ വേദസ്വം പറഞ്ഞ ഒറ്റ വാക്ക്, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിച്ച് അനുസരിച്ച് അവൻ ആജ്ഞാപിക്കുന്ന പോലെ നാം നടന്നാൽ ഈ അനുഗ്രഹങ്ങൾ സിദ്ധിക്കുമെന്ന് പറഞ്ഞാണ് തിരുവചനം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2016 ദൈവം നമുക്ക് ആയുസ് തന്നതുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. എൻ്റെ ദൈവം എന്നോട് പറയുന്ന വാക്കുകൾക്ക്, എൻ്റെ കർത്താവ് എന്നോട് പറയുന്ന ആ വചനങ്ങൾക്ക് ഞാൻ വില കൊടുക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുമെങ്കിൽ വലിയ അനുഗ്രഹത്തിൻ്റെ മാസങ്ങളായി ഓരോ മാസവും തീരുമെന്ന് ആരംഭം തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ. എന്നെ കേൾക്കുന്ന ദൈവവചനത്തിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന അവനോട് നിൽക്കുന്ന ഭാരങ്ങൾ, ഭാരത്തോടെ നിങ്ങൾ നാളെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ തലമുറയുടെ ആകാം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്തോത്രം ഇല്ലേ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ പോയാൽ എന്തായി തീരുമെന്നുള്ള ചിന്താഗതി ആയിരിക്കാം. ഉയർച്ചയിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ, താഴ്ചയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നാം പോയാൽ എന്തായി തീരും, താഴ്ചയിലേക്ക് നാം ഓരോ ദിവസം
നാഴിക ഇതുവരെയും വന്നിട്ടില്ല. വാത്സല്യമുള്ള ഈ മാതാവ് സ്തോത്രം അപ്പുറത്തോട്ട് പോയിട്ട് ആ വിളമ്പുകാരോട് ശുശ്രൂഷകരോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണം. അവരുടെ നോട്ടം യേശുവിലേക്കായി. ഈ 2016 നിങ്ങളുടെ നോട്ടം യേശുവിലേക്കാണെങ്കിൽ ഞാൻ പറയാം, നിന്നു എന്ന് പറഞ്ഞ പല വസ്തുതകൾക്കും ദൈവീക വിടുതലുകൾ വെളിപ്പെടുവരുടെ തരും. പ്രത്യക്ഷമായി ദൈവം ഇങ്ങനെ പറഞ്ഞു തരാം, എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. പറയുന്നത് കർത്താവ് മാതാവിനോട് പറഞ്ഞത്, ഈ മാതാവ് പുറത്തു നിന്ന് പറയാതെ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാലും ചെയ്യാൻ പറഞ്ഞു. ഇവരുടെ അവലോടുള്ള ആകാംക്ഷയോടുള്ള വിശ്വാസത്തോടുള്ള വളരെ ദയനീയമായ നോട്ടം കണ്ടിട്ട് എൻ്റെ കർത്താവ് അവരോട് പറഞ്ഞു, പുറത്ത് കിടക്കുന്ന കൽഭരണിയിൽ നിങ്ങൾ വെള്ളം നിറപ്പി. പുറത്തെ കൽഭരണിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് യഹൂദന്മാരുടെ ശുദ്ധീകരണം നിയമം അനുസരിച്ച് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നവർ കാല് കഴുകി കയറുവാൻ വെച്ചിരിക്കുന്ന വെള്ളമാണ്. അത് ചെളിയിലാണ് കിടക്കുന്നത്. എന്നാൽ അത് കിടപ്പ് ചെളിയിലാണെങ്കിലും അനേകരെ കാല് കഴുകി ശുദ്ധീകരിച്ച് അകത്ത് കയറ്റുന്നത് യേശു തിരിച്ചറിഞ്ഞു. യേശു വന്നപ്പോൾ അതിൽ നിന്ന് വെള്ളമെടുത്തു. അല്പമായിട്ട് ഈ പ്രിയപ്പെട്ട നമ്മുടെ സ്തോത്ര കർത്താവും അവിടെ നിന്ന് വെള്ളമെടുത്ത് അകത്ത് കാല് കഴുകി അകത്ത് കയറിയ അനുഭവമുണ്ട്. കർത്താവ് പറഞ്ഞു, ആ കൽഭരണിയിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കണം. ആ കൽഭരണിയിൽ വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത് സ്തോത്രം, അവർ വക്കോളം നിറച്ചു, ഒന്നോ രണ്ടോ ബക്കറ്റ് ഒഴിച്ചെന്നല്ല പറഞ്ഞത്, ഒരു സംശയമില്ല. ഓ, അതിൽ ഞങ്ങൾക്ക് വീഞ്ഞാ വേണ്ടത്, വെള്ളമല്ല വേണ്ടതെന്നല്ല പറഞ്ഞത്. കർത്താവ് എന്തു പറഞ്ഞോ അതനുസരിക്കുവാൻ അവർ തയ്യാറായി. മുമ്പിൽ എന്ത് നടക്കുമെന്ന് അവർക്കറിയത്തില്ല, പക്ഷേ ഒരു കാര്യം അവർ വിശ്വസിച്ചു, കർത്താവ് പറഞ്ഞനുസരിക്കാൻ പോവാം. ഞങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ച് ഇവിടെ എല്ലാം ക്രമീകരിച്ചെങ്കിലും ഞങ്ങളുടെ ചിന്തകളെ മറികടന്ന് എല്ലാം ശൂന്യമായൊരവസ്ഥ. ഇതിന് നടുവിൽ ആരും സഹായിക്കാനില്ലാത്തൊരു നേരം, എല്ലാം പ്രതികൂലമായൊരവസ്ഥ. യേശു പറഞ്ഞ വാക്കിന് ആ പ്രിയപ്പെട്ടവർ വില കൊടുത്തു. എന്ത് സംഭവിച്ചെന്നറിയാമോ? വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ പ്രിയപ്പെട്ടവർ കാണുകയെ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതം അവിടെ വെളിപ്പെടുവാൻ പോവുകയാണ്. ഇവർ വക്കോളം നിറച്ചു. യേശുവിനോട് പറഞ്ഞു, യേശുവേ സ്തോത്രം, ഞങ്ങൾ വക്കോളം നിറച്ചു. കർത്താവ് പറഞ്ഞു, കോരിക്കൊടുത്തു, പ്രാർത്ഥിച്ചില്ല, കൈ ഉയർത്തി അതിനു മേൽ വീശിയില്ല, വചനം വായിച്ചില്ല, ഒന്നും ചെയ്യാതെ കർത്താവ് പറയാം, നിങ്ങൾ നീ കോരിക്കൊടുത്തു. ഇവരവിശ്വസിക്കാതെ എന്ത് ചെയ്തു? ഇത് കോരി സ്തോത്രം അകത്ത് വിരുന്നു വഴിയെടുത്ത് കൊണ്ടുപോയി. അവർ ചോദിക്കുക, സ്തോത്രം, ഇതെവിടെ ഇരിക്കുമായിരുന്നു? ശുശ്രൂഷകരല്ലാതെ മറ്റാരും അത്ഭുതം അറിഞ്ഞില്ല. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളുടെ നടുവിൽ ആരംഭമായി വെച്ചിരിക്കുന്ന കാര്യം, പച്ചവെള്ളത്തെ അവൻ മുന്തിരി നിരാക്കി. അതിൻ്റെ മേന്മ എന്താണെന്നറിയാമോ? ഈ പച്ചവെള്ളം, ഞാൻ ഇങ്ങനെ പറയാം, അത് സൃഷ്ടാവിനെ കണ്ടപ്പോൾ അതിൻ്റെ നിറം മാറി, ഗുണമുണ്ടായി, മണം വന്നു. ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലെന്ന് പറയുന്ന നിങ്ങൾ യേശുവിനെ കണ്ടാൽ, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചാൽ നിങ്ങൾക്ക് സ്തോത്രം ഗുണമുണ്ടാകും, മണമുണ്ടാകും, ദേശത്ത് നിങ്ങളൊരു അത്ഭുത വിഷയമായി മാറും. ആ വെള്ളത്തെ നോക്കിയേ, അതിന് നിറം വന്നു, അതിൻ്റെ സ്വഭാവഘടനയ്ക്ക് വ്യത്യാസം വന്നു, അത് അനേകരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകമായി മാറി, അതിന് മണമുണ്ടായി, അത് രസമുള്ളതായി മാറി. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ കുടുംബമേ, സുഹൃത്തെ, ഈ 2016 നീ യേശുവിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ, വാത്സല്യമുള്ള സഹോദരി യേശുവിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ, എൻ്റെ കുഞ്ഞെ നീ യേശുവിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സ്തോത്രം തകർച്ചയുടെ നിലവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഭാരപ്പെടുമ്പോൾ യേശുവിൻ്റെ വചനം നീ കേൾക്കുകയാണെങ്കിൽ, അതിനെ അനുസരിക്കാൻ നീ സദാ തയ്യാറായി മുമ്പോട്ട് വരികയാണെങ്കിൽ, നിൻ്റെ ദേശത്ത് നീ നാറത്തില്ല, നീ ദേശത്ത് സൗരഭ്യമീശുന്ന അനുഗ്രഹിത സാക്ഷ്യമുള്ള ദൈവപ്രവൃത്തിയുള്ള ഒരു വ്യക്തിയായി മാറുമെന്ന് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. ഒരു കാര്യം സത്യമാണ്, ഈ 2016 ഞാൻ വിളിച്ചു പറയുന്നു, ആ വീഞ്ഞ് പച്ചവെള്ളം വീഞ്ഞായെങ്കിൽ, ആ സൃഷ്ടാവിനെ ആ വെള്ളം കണ്ടപ്പോൾ നിറവും മണവും ഗുണവും വന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന വ്യക്തിത്വമേ, നിന്റെ സ്ഥിതികളെ മാറ്റുവാൻ അവൻ ശക്തനായ ദൈവമാണ്. നിന്റെ സ്ഥിതികളെ പണിയുവാൻ അവൻ ശക്തനായ ദൈവമാണ്. നീ അവങ്കിലേക്ക് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കുവാനിടയെ തരും. എല്ലാ സമയത്തും സ്തോത്രം. 2016-2015 വരെ നമ്മളെ നടത്തിയെങ്കിൽ, അത്ഭുതകരമായി നടത്തിയെങ്കിൽ, പല പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ അടിക്കടി ആഞ്ഞടിച്ചിട്ടും അതിലൊന്നും അകപ്പെട്ടു പോകാതെ നിന്നെപ്പോലെ പ്രതിസന്ധി അനുഭവിക്കുന്നവർ ആത്മഹത്യ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ആ വാർത്ത നീ മാധ്യമങ്ങളിലൂടെ പത്രത്തിലൂടെ വായിച്ചു കേട്ടപ്പോൾ, നീ തകരാഞ്ഞതിൻ്റെ കാരണം ഞാൻ വിളിച്ചു പറയാം. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഉള്ളത് കൊണ്ട്
കൊണ്ടാണ് ഈ 2016 നീ ആരംഭ ദിവസങ്ങൾ കടന്നു കയറിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ബുധനാഴ്ച ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സർവശക്തനായ ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിന് ഈ ഇന്ന് നീ വിളിച്ചു പറ, ഞാൻ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതുപോലെ അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമെങ്കിൽ അവൻ നിന്നെ ധാരാളമായി മാനിക്കുവാൻ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. രണ്ട്, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ കണ്ണുകളോടിക്കുമ്പോൾ സ്തോത്രം, രാത്രി മുഴുവനും അധ്വാനിച്ചു ഒരു സഹോദരൻ, ഒന്നും കിട്ടിയില്ല. 2015 മുഴുവനും നീ പലതും സ്തോത്രം വിശ്രമമില്ലാതെ പ്രയത്നിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ ഞാനിങ്ങനെ പറയാം, ആ ശിമോൻ പത്രോസ് ലൂക്കോസ് 5 പറയുന്നു, അവൻ അവൻ്റെ പടക് വിട്ടുകൊടുത്തു. യോഹന്നാൻ 2:1 പാരഗ്രാഫിൽ നമ്മൾ വായിച്ചു, കാനായിലെ കല്യാണത്തിന് അത്ഭുതങ്ങൾ ചെയ്ത ദൈവം. ലൂക്കോസ് 5 വായിക്കുന്നു, 1 പാരഗ്രാഫിൽ, ഇതാ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തൊരു പടക്ക്. 5:5 പറയുന്നു, നാഥാ കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, എങ്കിലും ഞാൻ നിന്റെ വചനത്തിന് വലയിറക്കും. എൻ്റെ ബുദ്ധിക്കനുസരിച്ചല്ല, ഞാൻ ഇന്ന് നിന്റെ ഹിതത്തിന് എൻ്റെ വല ഇറക്കുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന മാന്യ കുടുംബമേ, സ്നേഹിത, നീ കർത്താവിന് നിന്റെ പടക് വിട്ടുകൊടുത്താൽ ജീവിതമാകുന്ന പടക്, ഭവനമാകുന്ന പടക്, നിന്റെ മേഖലകൾ, നിന്റെ പ്രവൃത്തിയാകുന്ന എല്ലാ മേഖലകളും ദൈവത്തിന് വിട്ടുകൊടുത്താൽ, ഞാനിങ്ങനെ പറയാം, അവൻ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാനിടയായിത്തീരും. നിന്റെ തലമുറയെ കർത്താവിൽ സമർപ്പിക്കുക, നിന്റെ കുടുംബത്തെ കർത്താവിൽ സമർപ്പിക്കുക, നിന്റെ ഭവനത്തെ കർത്താവിൽ സമർപ്പിക്കുക, നിന്റെ ബിസിനസ്സിനെ കർത്താവിൽ സമർപ്പിക്കുക. നിനക്ക് ദൈവം ആരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കണോ, ഈ പകലിനെ വിളി ഞാൻ വിളിച്ചു പറയാം, നീ നിന്റെ ഇഷ്ടത്തിനല്ല, അവൻ്റെ ഇഷ്ടത്തിന് വില കൊടുക്കുക. അവൻ്റെ മഹത്വമുള്ള കാര്യം നിന്റെ കുടുംബത്തിന് നടുവിൽ, അവൻ്റെ മഹത്വമുള്ള കാര്യം നിന്റെ ജീവിതത്തിനടുവിൽ വെളിപ്പെട്ടു വരുമെന്ന് എൻ്റെ മാന്യ കുടുംബമേ, ഞാൻ ഈ സമയത്ത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറ. നിങ്ങളേത് മതം എന്നുള്ളതല്ല, ഏത് ജാതി എന്നുള്ളതല്ല, വെളുത്തതോ കറുത്തതോ എന്നുള്ളതല്ല, ഈ സമയത്ത് കർത്താവിനെ വിശ്വസിക്കാൻ തയ്യാറാകുക, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വിശ്വസിക്കാൻ തയ്യാറാകുക. അവൻ്റെ അടുത്ത് വന്ന ആരെയും അവൻ നിരാശനായിട്ട് മടക്കിയിട്ടില്ല. അവൻ്റെ അടുത്ത് വന്ന ആരോടും അവൻ ഏത് ജാതിയാണെന്ന് ചോദിച്ചില്ല, ഏത് കുലമാണെന്ന് ചോദിച്ചില്ല, നിറമുള്ളവനെയും നിറമില്ലാത്തവനെയും വ്യത്യാസം കണ്ടില്ല. ഓ സ്തോത്രം, അതേ ശമരിയക്കാരനോട് ഒരു സ്നേഹം, പരീശനോട് വേറൊരു സ്നേഹം, ഓ ന്യായശാസ്ത്രിയോട് വേറൊരു സ്നേഹം, യഹൂദന്മാരോട് വേറൊരു സ്നേഹം, അതേ സ്തോത്രം പുറ ജാതിയുള്ള വേറെ സ്നേഹം. യേശു കാണിച്ചില്ല, യേശു എല്ലാവരെയും ഒരുപോലെ കണ്ടു. പലരും മാറ്റി നിർത്തിയവരെ യേശു സ്തോത്രം രണ്ട് കരവും തുറന്നവരെ സ്വീകരിച്ചു, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ മഴ പെയ്യുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന കുടുംബമേ, വ്യക്തിത്വമേ, നിന്റെ ജീവിതത്തിനകത്ത് ഈ സമയത്ത് ജീവിതമാകുന്ന മടങ്ങ് വിട്ടുകൊടുത്താൽ, ഭവനമാകുന്ന മടങ്ങ് വിട്ടുകൊടുത്താൽ, അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനിടയായിത്തരും. എങ്ങനെയാ പാസ്റ്ററെ സ്തോത്രം എന്നെ വീട് വിട്ടുകൊടുക്കുന്നത്, എങ്ങനെയാ പാസ്റ്ററെ എന്നെ സ്തോത്രം എന്നെ വിട്ടുകൊടുക്കുന്നത്, എങ്ങനെയാ പാസ്റ്ററെ സ്തോത്രം തലമുറയിൽ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, കർത്താവിൻ്റെ അഭിഷേകമുള്ള വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ കയറി പ്രാർത്ഥിച്ചാൽ, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, ശിഷ്യന്മാരോട് പറഞ്ഞതാ, രോഗികളെ സൗഖ്യമാക്കും, മരണകരമായ യാതൊന്നും കടിച്ചാലും കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. ഓ സ്തോത്രം, ഈ ദൈവത്തിൻ്റെ വചനമാ. അഭിഷേകമുള്ളവനോട് ദൈവം പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ എന്തെങ്കിലും അഴിച്ചാൽ അത് അഴിയ സ്വർഗ്ഗയുടെ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ അഴിയപ്പെടുവാനിടയായിത്തീരും. ഭൂമിയിൽ നിങ്ങൾ എന്തെങ്കിലും കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, നിന്റെ ഭവനം എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും, നിന്നെ എങ്ങനെ വിട്ടുകൊണ്ട് സമർപ്പിക്കാൻ പറ്റും, തലമുറയെ എങ്ങനെ സമർപ്പിക്കാൻ പറ്റും എന്ന ചോദ്യങ്ങൾ നിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, കർത്താവ് നിയോഗിക്കപ്പെട്ട അഭിഷേകമുള്ളവൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ അതനുസരിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഭവത്തിലുള്ള വിടുതലുകൾ നിങ്ങൾക്ക് കാണുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. എന്നെ കേൾക്കുന്ന കുടുംബമേ, നീ താളടിയായി പോകുവാൻ, നീ താഴോട്ട് പോകുവാൻ, നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം ഒരു നാളും സമ്മതിക്കത്തില്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കാൻ തയ്യാറാകൂ. ഈ വേദപുസ്തകം പറയുന്നു, ശിമോൻ കർത്താവിന് പടം വിട്ടു കൊടുത്തു. ആദ്യം വിട്ടു കൊടുത്തത് പുരുഷാരം ദൈവവചനം കേൾക്കാനാണ്, പുരുഷാരം ദൈവവചനം കേൾക്കാൻ. കർത്താവിന് വേറെ മാർഗമില്ല, അനേകർ തിക്ക് തിരക്കുക, ദൈവവചനം പറയണം യേശുവിന്. യേശു ഈ പടകിൽ കയറി, നിരാശയുള്ള പടക്, കഴിഞ്ഞ രാത്രി അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത പടക, വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, നിരാശയുണ്ടെങ്കിൽ ഒരു മറുപടി തിരിച്ചൊന്നും പറയാതെ പടക് വിട്ടു കൊടുത്തു. വേദപുസ്തകം പറയുന്നു സ്തോത്രം, സംസാരിച്ച് തീർന്ന ശേഷം അവരോട് പറഞ്ഞു, എടാ നീക്കി ആഴത്തിലേക്ക് വലയിറക്കാം.
അങ്ങനെ അദ്ദേഹം പറഞ്ഞത് രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. 2015 നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ അക്കൗണ്ട് അവസാനം വന്നപ്പോൾ ശൂന്യമായി നിൽക്കുന്നെങ്കിൽ, മിച്ചമായിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ, വരവിനേക്കാൾ കൂടുതൽ ചിലവ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ, 2016 ആരംഭത്തിൽ ഞാൻ പറയുന്നു, നീ കർത്താവിന് വേണ്ടി ചില സമയങ്ങൾ വിട്ടുകൊടുക്ക. എല്ലാ ദിവസവും നീ ആഴ്ചയിൽ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി വേർതിരി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കുഞ്ഞെ, കുടുംബമേ, നിന്നെ നടക്കേണ്ടതിന് നീ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്. മാറാ രോഗങ്ങൾ, മാറാ വ്യാധികൾ വന്നുകൊണ്ടിരിക്കുന്ന കാലയളവിൽ അവനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നീ തന്നെ നിന്നെ തന്നെ വിധേയപ്പെടുത്ത. നല്ലവനായിട്ടല്ല നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത്. നമ്മുടെ ബലഹീനത അവൻ അറിയാം, അയോഗ്യത അവൻ അറിയാം. പക്ഷെ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, നമ്മൾ ബലഹീനത ആയിരിക്കുമ്പോൾ തന്നെ അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വെച്ച് തന്നു. ഇതിനാൽ അവൻ്റെ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട സഹോദരൻ, സ്തോത്രം, പടകിൽ സ്തോത്രം അല്പം കൂടെ നീക്കി, ആദ്യം ഒന്ന് നീക്കി അനുസരിച്ചു, പുരുഷാരത്തോട് സംസാരിച്ചു, യേശു പുരുഷാരത്തോട് സംസാരിച്ചു, വീണ്ടും അല്പം കൊണ്ട് നീക്കാൻ പറഞ്ഞു, നീക്കി ആഴത്തിലേക്ക് വലയിറക്കി, പടക് മുങ്ങാറായി, അടുത്ത പടകിനെയും കൂടെ അവൻ മാടി വിളിക്കുവാനിടയായി തീർന്നു. കർത്താവ് നമുക്ക് എന്തെങ്കിലും തന്നാൽ നമ്മളിൽ ചുരുക്കമാകത്തില്ല, നൂറുമേനി ഫലം. നമ്മുടെ വലയിലും പടകിലും കൊള്ളാൻ കഴിയാത്ത നിലയിൽ അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ കളപ്പുരകളെ അവൻ അനുഗ്രഹിക്കും, നീ തൊടുന്നതിനെ അനുഗ്രഹിക്കും, നീ ആയിരിക്കുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ആവർത്തനം 28:8 പറഞ്ഞെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് നിന്നോടുള്ള ആലോചനയാണ്, അത് എന്നോടുള്ള ആലോചനയാണ്, എൻ്റെ സ്തോത്രം പ്രാർത്ഥനാ വിഷയത്തിലുള്ള ആലോചനയാണ്. ആര് തിരിച്ചറിയുന്നു അവരെ കർത്താവിന് ആവശ്യമുണ്ട്, ആര് ഇന്ന് ഈ മിനിറ്റ് വിശ്വസിക്കാൻ തയ്യാറാകുന്നു അവരെ ദൈവത്തിന് വളരെ ശക്തമായ ആവശ്യമുണ്ട്. രണ്ടാം കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു. മൂന്നാമത്തെ വസ്തുതയിലേക്ക് നമ്മൾ വരുമ്പോൾ ഓർക്കുക, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചിന്തിച്ചുകൂടാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രവർത്തിയുടെ നിമിഷങ്ങളായി പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോട്, വളരെ പ്രതീക്ഷയോട് ഈ നാളുകൾ നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ, നമ്മളെ മാനിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ കൈക്ക് പിടിക്കുന്ന നമ്മുടെ ദൈവം ഈ മിനിറ്റ് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. നമുക്ക് ദൈവം തരുന്ന എല്ലാ നിലവാരങ്ങളും അല്പമായിട്ടല്ല, അധികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പ്രാരംഭമായി വിളിച്ചു പറഞ്ഞു, ദേണ്ട ശ്രദ്ധിക്കൂ, സ്തോത്രം, ദൈവത്തിൻ്റെ തിരുവചന തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു, കാനായിലെ കല്യാണത്തിൻ്റെ ശൂന്യത ദൈവം മാറ്റി, അപ്പോൾ തന്നെ പടകിൻ്റെ ശൂന്യത ദൈവം മാറ്റുവാനിടയായി തീർന്നു. ഇതാ സ്തോത്രം, ജനം യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്തുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു കൂട്ടം ജനം കടന്നു വരികയാണ്. 5,000-ൽ പുരുഷന്മാർ ഉണ്ട്, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും എണ്ണമില്ല. ഇവരുടെ കയ്യിൽ, സ്തോത്രം, വളരെ പണം ചുരുക്കം. ഇവർ മരുഭൂമിയിലായിരിക്കുന്നു, നേരം വൈകി, എന്തിനാണെന്ന് അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അന്ത്രയോസ് പറഞ്ഞു, ഞങ്ങളുടെ പക്കലൊന്നുമില്ല, പക്ഷെ ബാലകൻ്റെ പക്കൽ ഒരു അഞ്ചപ്പവും 2 മീനും ഞാൻ കണ്ടു. അഞ്ചപ്പവും 2 മീനും മരുഭൂമിയാണ്. ഓർക്കണേ, ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, മരുഭൂമിയിലെ പ്രത്യേകത ഒറ്റ വാക്കിൽ വിളിച്ചു പറഞ്ഞാൽ, എന്ത് സാധനം വെച്ചാലും ചൂട് കൂടുതലായിരിക്കുന്നതുകൊണ്ട് ആ സാധനം ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, യേശു പറഞ്ഞു, സ്വന്തം ജനത്തെ പന്തിപതിയായി ഇരുത്താൻ പറഞ്ഞു. 2016 ഞാൻ വിളിച്ചു പറയാം, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള മഹത്വമുള്ള ദൈവ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് ഞാൻ കർത്താവിൽ വിളിച്ചു പറഞ്ഞാൽ സന്തോഷത്തോടെ സ്തോത്രം പറയണം. നമ്മുടെ ദൈവം പറയുന്നു, 2016 നമ്മുടെ ജീവിതത്തിനകത്ത് നാം പ്രതീക്ഷിക്കാത്ത, നാം വിചാരിക്കാത്ത തലങ്ങളിലുള്ള മഹത്വം വെളിപ്പെട്ട് വരും. വേദപുസ്തകം പറയുന്നു, എൻ്റെ വിചാരമല്ല, യെശയ്യാവ് പ്രവാചകനിൽ 55 പറഞ്ഞു, എൻ്റെ വിചാരമല്ല, സ്തോത്രം, ദൈവത്തിൻ്റെ വിചാരം, സ്തോത്രം, എൻ്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി, എൻ്റെ വഴിയെക്കാട്ടിലും എൻ്റെ വിചാരങ്ങളെക്കാട്ടിലും ഉന്നതമായ വഴിയുമുള്ള വിചാരമുള്ള ദൈവം ഇന്ന് പകൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു, സദാ ജീവിക്കുന്നു. സ്തോത്രം, എൻ്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം, നിങ്ങളുടെ വഴിയല്ല എൻ്റെ വഴി, സ്തോത്രം, ആകാശം ഭൂമിക്കുമെന്ന് ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങളും എൻ്റെ വഴികളും നിങ്ങളുടെ വിചാരങ്ങളിൽ നിങ്ങളുടെ വഴിയേക്കാൾ ഉന്നതമായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഈ മിനിറ്റിൽ കർത്താവിനെ സ്തുതിക്കുവാൻ, ഈ മിനിറ്റിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ മിനിറ്റിൽ ദൈവത്തെ വാഴ്ത്തുവാൻ ദൈവം തരുന്ന സാവകാശങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള കുടുംബമേ, വാത്സല്യമുള്ള ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ അവൻ അതിശയങ്ങൾ
സൃഷ്ടിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഭാവം അങ്ങനെയാണ്. സ്തോത്രം. യേശു ക്രിസ്തു അപ്പമെടുത്തു വാഴ്ത്തി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളിച്ച് അപ്പം എടുത്ത് അവൻ വാഴ്ത്തി. വളിച്ചത് ആ നോക്കിയില്ല. സ്തോത്രം. കർത്താവിൻ്റെ കയ്യിൽ വളിച്ചത് കിട്ടിയാലും അവനെടുത്ത് വാഴ്ത്തും. കുഞ്ഞെ, നിന്റെ ജീവിതം കൊള്ളത്തില്ലെന്നും പൊള്ളയാണെന്നും നിന്നെ കൊണ്ട് പ്രയോജനമുള്ളെന്നും ഇല്ലെന്നും നിന്റെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ കൂട്ടുകാരോ പറഞ്ഞാൽ നീ വിശ്വസിക്കരുത്. ഒരുപക്ഷെ നീ അങ്ങനെ ആയിരിക്കാം ജീവിതത്തിൽ ഇതുവരെ കണ്ടത്. പക്ഷെ നിന്നെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് കൊടുക്കുക. നിന്റെ സ്തോത്രം ജീവിത നിന്റെ വാക്കുകൾ കർത്താവ് മൂർച്ചയുള്ളതാക്കി മാറ്റും. നിന്റെ ജീവിത ശൈലി ഏറ്റവും ആനന്ദകരമാക്കി തീർക്കും. മറ്റുള്ളവർക്ക് എത്താൻ കഴിയാത്ത നിലയിൽ, അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത നിലയിൽ ദൈവം നിന്നെ അതിശയങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുവാനിടയായിത്തീരും. ഈ വർഷം ആരംഭം തന്നെ നീ അതിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, എൻ്റെ ദൈവം ഉന്നതമായ അത്ഭുത പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ചെയ്യുവാൻ അവൻ തയ്യാറാണ്. അവനെ പോലെ മറ്റൊരു ദൈവം നമുക്കില്ല. അവനെ പോലെ ശക്തനായ വേറൊരു ദൈവമില്ല. വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞു, യേശു ക്രിസ്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. കൊടുത്തപ്പോൾ യേശു വാങ്ങിയപ്പോൾ എണ്ണ ഉണ്ടായിരുന്നു, അഞ്ചപ്പം രണ്ട് മീൻ. എന്നാൽ മടക്കി കൊടുക്കുമ്പോൾ അത് 12 കൊട്ടയിലേക്ക് പകർന്നെടുത്തു. ഈ 5000 പേരെ പുരുഷന്മാരെ പോഷിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാരുടെ മാത്രമേ എണ്ണുള്ളൂ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ എണ്ണ അവിടെ ഇല്ല, പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ വിളിച്ചു പറയാം, സ്തോത്രം, ഇത് എല്ലാം കഴിച്ച ശേഷം 12 കൊട്ട നിറച്ചെടുത്തു. ഈ പപ്പത്തിൻ്റെ എണ്ണമില്ല, മീൻ്റെ എണ്ണമില്ല. യേശു വാഴ്ത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ ഒന്ന് അനുഗ്രഹിച്ചാൽ, നമ്മുടെ തലമുറയെ അനുഗ്രഹിച്ചാൽ, നമ്മുടെ കൃഷിയെ അനുഗ്രഹിച്ചാൽ, നമ്മുടെ ബിസിനസ്സിനെ അനുഗ്രഹിച്ചാൽ, നമ്മുടെ ശുശ്രൂഷയെ അനുഗ്രഹിച്ചാൽ, ദേശത്തും നമ്മുടെ ജീവിതത്തിൽ പലർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിൽ, കൗണ്ട് ചെയ്യാൻ കഴിയാത്ത നിലയിൽ നമ്മളെ ദൈവം മാനിക്കുവാനിടയായിത്തീരും. എണ്ണിപ്പിറക്കി ആത്മാക്കളെ ഉള്ളെങ്കിൽ നീ ദൈവസന്നിധി പ്രാർത്ഥിച്ച് നീ സ്തോത്രം ദിനം പ്രതി സ്തോത്രം നിന്നെയും നിന്റെ സഭയും കർത്താവ് നിനക്ക് ആടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, ഞാൻ വിളിച്ചു പറയാം, ആ ചുരുങ്ങിയ വ്യക്തിത്വങ്ങൾ, ചുരുങ്ങിയ കുടുംബങ്ങൾ വർദ്ധിക്കുവാനിടയെ തരും. സ്തോത്രം. മുറിയിൽ കൊള്ളാത്ത നിലയിൽ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായിത്തീരും. അവൻ്റെ മഹത്വം ശക്തിയുള്ള മഹത്വമായി മാറുമെന്നുള്ള കാര്യം വസ്തുത മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, സ്തോത്രം, യേശു ക്രിസ്തു വാഴ്ത്തി 12 കൊട്ട നിറച്ചെടുത്തു. ശിഷ്യന്മാരെവിടെ നിന്ന് കൊണ്ടുവരും? നിർജ്ജന പ്രദേശമാണ്, ഇവരെ പറഞ്ഞു വിടണം. സ്തോത്രം എന്ന് പറഞ്ഞ ശിഷ്യന്മാരുടെ നടുവിൽ എണ്ണപ്പെടാത്ത അപ്പക്കഷ്ടമായി അവർ കൊട്ട ചുമന്നുകൊണ്ടിരിക്കുക. അവരുടെ അകത്തെ ഇത് ചിന്തിച്ച് നോക്കി, സ്തോത്രം, കർത്താവ് ഇത്ര വലിയ അത്ഭുതം ചെയ്യാൻ ശക്തരാ. ഞാൻ ജനത്തെ പറഞ്ഞുവിടായിരുന്നതാ, ഞാൻ എഴുന്നേറ്റ് പോയിക്കോ, ഇനി വരണ്ട, മാറിക്കോ മാറിക്കോ എന്ന് പറഞ്ഞതാ. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതത്തിന് ഈ മിനിറ്റ് ഞാൻ പറയാം, നമ്മുടെ ബുദ്ധിക്ക് അളക്കാൻ കഴിയാത്ത, നമ്മുടെ ചിന്തയ്ക്ക് അളക്കാൻ കഴിയാത്ത, നമ്മുടെ വിചാരങ്ങൾ കളക്കാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് മറന്നു പോകരുത്. നാം ഈ സമയത്ത് ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുവാനിടയായിത്തീരും. പല ആവർത്തി ഒരു ബിസിനസ് മാറി മറ്റൊരു ബിസിനസ് തുടങ്ങി സ്വത്രം അതും നിരാശയുടെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കുടുംബം എൻ്റെ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ സ്ഥിതികളെ മാറ്റുവാൻ, നിന്നെ ഒന്ന് പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വർഷത്തിൻ്റെ ആരംഭം തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ജോലിയിൽ മാറ്റം വരത്തില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ ജോലിയല്ല അത് തന്ന സ്വത്രം. എന്നെ കേൾക്കുന്ന ചില സഹോദരി മാർ വിദേശ ദേശങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ സ്തോത്രം, നീ പ്രാർത്ഥിച്ചതും നീ പ്രതീക്ഷിച്ചതും നീ നിൻ്റെ സഭയിൽ നിൻ്റെ കൂട്ടായ്മയിൽ എഴുന്നേറ്റ് സാക്ഷ്യപ്പെടുത്തിയതും സ്തോത്രം, ആ സാക്ഷ്യപ്പെടുത്തിയുമായ ജോലിക്ക് തടസ്സമിട്ട് മറ്റൊന്നിലേക്ക് നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ എൻ്റെ ദൈവം കളങ്കം തിരുത്തുന്നവനല്ല. നീ ജനത്തിന് മതിയെ സാക്ഷ്യപ്പെടുത്തിയത്, നിൻ്റെ സ്തോത്രം കുടുംബത്തിന് മതി സാക്ഷ്യപ്പെടുത്തിയത്, സഭയുടെ മതിയെ സാക്ഷ്യപ്പെടുത്തി വെറുതെയായി പോകത്തില്ല. അവൻ്റെ പ്രവൃത്തി ശക്തിയോടെ വെളിപ്പെട്ട് വരാൻ പോകുന്നു എന്ന വസ്തുത മറന്നു പോകരുത്. അവൻ സർവശക്തനായ ദൈവം, അവൻ്റെ സഹായം നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് വരുവാൻ ഇടയായിത്തരും. നമുക്ക് അവനിലേക്ക് നമ്മുടെ മുഖത്തെ തിരിക്കാം, നമുക്ക് അവനിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിക്കാം, നമുക്ക് അവനിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കപ്പെടാം. അവൻ ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ എൻ്റെ സഹോദരികളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുക. നിങ്ങൾക്ക് പറഞ്ഞ ജോലി തരാതെ നിങ്ങളെ മാറ്റി മറ്റിടത്ത് വിട്ടപ്പോൾ നിങ്ങളുടെ സാലറിയിൽ വന്ന ഞെരുക്കങ്ങളെല്ലാം ദൈവം അറിഞ്ഞിട്ട് ഇതാ നീ പ്രാർത്ഥിച്ചതുപോലെ, നീ ആഗ്രഹിച്ചതുപോലെ, നീ ഉപൂസിച്ചതുപോലെ ദൈവം നിൻ്റെ സ്റ്റോരിയിൽ വ്യത്യാസം വന്നിട്ട് അതേ സ്തോത്ര കഷ്ടപ്പാടുള്ള നിലയല്ല, അതേ പൊസിഷൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സാലറിയോടെ ദൈവം നിന്നെ മാനിക്കാൻ പോകുന്നു. എഴുതി കിട്ടൂ. പരിശുദ്ധാത്മാവ് സ്തോത്രം. ഈ ഏപ്രിൽ കഴിഞ്ഞ മുമ്പേ ചില ജോലിയിൽ വ്യത്യാസം, സഹോദരിമാരുടെ ജോലിയിൽ വ്യത്യാസം വരുത്തുന്ന അനുഭവങ്ങൾ ദൈവാത്മാവ് ശ്രദ്ധിക്കുന്നു.
സ്തോത്രം, വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിലായിരിക്കട്ടെ സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു സ്തോത്രം, വിവാഹം നടക്കാതെ പല ആലോചന വന്നിട്ടും സ്തോത്രം മുമ്പോട്ട് പോകാൻ കഴിയാതെ നെടുവീർപ്പോടെ നിലവിളിക്കുന്ന ഒരു പ്രിയ പിതാവിൻ്റെ പ്രാർത്ഥന സ്വർഗ്ഗങ്ങൾ കേൾക്കുന്നു. കോട്ടയത്തായിരിക്കുന്ന കുടുംബമേ, നിൻ്റെ ജീവിതത്തിനകം നടുവിൽ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നു. അടുത്ത മിനിറ്റുകൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങൾ തന്നെ വിളിച്ചു പറയാൻ പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അതിനുവേണ്ടി കരഞ്ഞു, അതിനുവേണ്ടി ഉപസിച്ചു, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ദിവസങ്ങളിൽ മറുപടി ദിവസമായി ആരംഭ മിനിറ്റുകൾ തീരുമെന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ മടങ്ങി വരട്ടെ. നിൻ്റെ കളപ്പുരകളെ നീ തൊടുന്നതിനെ സ്തോത്രം, നീ ആയിരിക്കുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തമ. ആ വാഗ്ദത്ത നടുവിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കൂ, വിശ്വസിക്കൂ. അവൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയിൽ തരും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നടുവിൽ, കരയുന്ന നിങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. ദൈവം നിങ്ങളുടെ കൈക്ക് പിടിക്കും. അവൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, അവൻ്റെ കൃപ തിരിച്ചറിയുവാൻ നമുക്ക് അവനിലേക്ക് അടുത്തു വരാം. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കർത്താവിൽ ചേർന്നിരിപ്പാൻ, ദൈവത്തെ കൂടുതലായി ഉയർത്തുവാൻ സ്വർഗം തരുന്ന അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. 2016 ആരംഭ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ദൈവം അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്, വിടുതൽ കൽപ്പിക്കുകയാണ്. രോഗികൾ സൗഖ്യമായി മാറട്ടെ, വഴികൾ അടഞ്ഞവരുടെ വഴി തുറക്കട്ടെ, ശൂന്യത വന്നവരുടെ ശൂന്യത മാറട്ടെ. ഏത് തലങ്ങളിൽ അവർ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയുള്ള വിടുതൽ കാണാൻ സഹായിക്കണം. സ്വർഗീയ മഹത്വം വെളിപ്പെടണം. ഒരുമിച്ച് പിന്നെയും ദൈവവചനത്തിൽ നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കും. കൃപയുടെ കരങ്ങളിൽ പൊതിയണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളുമായിട്ട് കൂട്ടായ്മ കൂടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, അഡ്രസ്സ് ബന്ധപ്പെടുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സാവകാശമുണ്ട്. അനേക സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ മിനിറ്റും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് അസ്.